നാലക്ക സംഖ്യകൾക്കൊപ്പം എന്ന യൂണിറ്റിലെ പ്രവർത്തന കാർഡ് നാലാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പ്രവർത്തനത്തിന്റെ പേരാണ് പാറ്റേൺ പൂർത്തിയാക്കുക. ഇവിടെ നമുക്ക് നാല് നാല് പാറ്റേണുകളാണ് നൽകിയിട്ടുള്ളത്. ജീവികളുടെ ചിത്രം മുകളിൽ നൽകിയിട്ടുണ്ട്, അതിന് താഴെ സംഖ്യകളും നൽകിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിന് ഈ പാറ്റേണിൽ വരുന്ന അടുത്ത സംഖ്യകൾ കണ്ടുപിടിച്ച് പാറ്റേൺ പൂർത്തിയാക്കുകയാണ് വേണ്ടത്. അപ്പോൾ സംഖ്യകൾ നിങ്ങൾ സ്വന്തമായി വായിക്കുക. ഒന്നാമത്തെ സംഖ്യ, രണ്ടാമത്തെ, മൂന്നാമത്തെ, ഈ സംഖ്യകൾ തമ്മിൽ ഒരു ബന്ധമുണ്ടായിരിക്കും. ആ ബന്ധം മനസ്സിലാക്കി ബാക്കിയുള്ള കളങ്ങളിൽ സംഖ്യകൾ പൂരിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു പാറ്റേൺ ആണ്. പാറ്റേൺ ആകുമ്പോൾ സംഖ്യ പാറ്റേണിലെ സംഖ്യകൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കും. ആ ബന്ധം കണ്ടെത്തി വേണം നമ്മൾ ബാക്കിയുള്ള സംഖ്യകൾ കണ്ടുപിടിക്കാൻ, അല്ലേ? ആദ്യത്തേതിൽ പുൽച്ചാടികളാണ്, പുൽച്ചാടിയുടെ താഴെയാണ് സംഖ്യകൾ നൽകിയിരിക്കുന്നത്. നോക്കൂ, അപ്പൊ നിങ്ങളിവിടെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കി, അല്ലേ? പൂർത്തിയാക്കി. അതിനുശേഷം ഞാൻ കണ്ടെത്തിയ രീതി, അപ്പൊ ഈ പാറ്റേണിലെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി, എന്നിട്ട് പാറ്റേൺ പൂർത്തിയാക്കി, അല്ലേ? അപ്പോൾ എന്താണ് ആ ബന്ധം എന്നുള്ളതാണ് ഞാൻ കണ്ടെത്തിയ രീതിയിൽ നിങ്ങൾ എഴുതേണ്ടത്. അടുത്തത് നോക്കൂ, ഒന്നാമത്തേൽ പുൽച്ചാടി ആയിരുന്നു, അല്ലേ? അടുത്തത് വരുന്ന ആരാണ്? ആ മുയലാണ്. നല്ല ഭംഗിയുള്ള മുയലുകൾ. ഓരോ മുയലിന് താഴെയും സംഖ്യകളുണ്ട്. സംഖ്യകൾ എത്രയാണ് നിങ്ങൾ വായിക്കുക, എന്നിട്ട് ആ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്തുക, പാറ്റേൺ പൂർത്തിയാക്കുക. അവിടെ നമ്മൾ ഞാൻ കണ്ടെത്തിയ രീതി എന്നുള്ളത് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ പാറ്റേണിലത്തെ ബന്ധം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്, അത് ഇവിടെ എഴുതി ചേർക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള പാറ്റേൺ, അല്ലേ? അടുത്ത് നോക്കി നോക്കൂ, മൂന്നാമത്തേതിൽ വരുന്നത് നമുക്ക് എല്ലാവർക്കും ചിത്രങ്ങളിലൂടെ കണ്ട് പരിചയമുള്ള ഒരു ജീവിയാണ്. ഇതാണ് കംഗാരു. കംഗാരു, ഓരോ കംഗാരുവും താഴെ മുകളിലത്തെ പോലെ തന്നെ ഇവിടെയും സംഖ്യകളുണ്ട്. സംഖ്യകൾ തമ്മിലുള്ള ബന്ധം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അത് മനസ്സിലാക്കി ഓരോ കളത്തിലും ആ പാറ്റേണിലുള്ള സംഖ്യകൾ പൂർത്തിയാക്കുക. കണ്ടെത്തിയ രീതി നമ്മളിവിടെ താഴെ രേഖപ്പെടുത്തുക. അടുത്തതായി നമുക്കുള്ളത് നമ്മളെ നാട്ടിലൊക്കെ ധാരാളം കാണുന്ന തവളയാണല്ലേ. അപ്പോൾ തവളയുടെ താഴെയും സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. ബന്ധം മനസ്സിലാക്കുക, വിട്ട ഭാഗത്തുള്ള സംഖ്യകൾ പൂർത്തിയാക്കുക. ഞാൻ കണ്ടെത്തിയ രീതി, നിങ്ങൾ കണ്ടെത്തിയ രീതി ഇവിടെ രേഖപ്പെടുത്തി വയ്ക്കുക. ഇപ്പോൾ